നമസ്കാരം. ഇന്നത്തെ പ്രാക്ടിക്കൽ വർക്ക് ഡിസ്മാൻഡിൽ ആൻഡ് ഐഡൻറ്റിഫൈ പാർട്സ് ഓഫ് 4-point DC മോട്ടോർ സ്റ്റാർട്ടർ എന്ന വർക്കിനെ കുറിച്ചാണ്. ഓക്കെ, ഇതൊരു 4-point DC മോട്ടോർ സ്റ്റാർട്ടറാണ്. അതായത് അത് ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫേസ് പ്ലേറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ കഴിയും. ആ ഫേസ് പ്ലേറ്റ് അറേഞ്ച്മെൻറ്റാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഹോളുകളായി കാണിച്ചിരിക്കുന്നതിനെ സ്റ്റഡ്സ് എന്ന് പറയും. അതുപോലെ ഒരു സ്റ്റാർട്ടിങ് ഹാൻഡിൽ, അതിലെ സ്പിരൽ സ്പ്രിങ്, നമ്പർ വോൾട്ട് കോയിൽ, ഓവർലോഡ് റിലേ, ഇതുപോലെ ഇതിൻ്റെ കണക്ഷൻ ചെക്ക് ചെയ്യുന്ന രീതി, അതായത് അതിൻ്റെ L1 ടെർമിനൽസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഒരു സീരീസ് ടെസ്റ്റ് ലാമ്പ്, അതായത് അതിൻ്റെ ഫേസ് ലാമ്പ് സീരീസ് ആയത് സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസിൻ്റെ സ്റ്റഡിൽ കണക്ട് ചെയ്യണം. അതുപോലെ ന്യൂട്രൽ വയർ ലാമ്പിൻ്റെ നേരെ L1 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മെത്തേഡിൽ ലാമ്പിൻ്റെ ഗ്ലോ കണ്ടീഷൻ എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, ഈ ബ്രൈറ്റ് കണ്ടീഷൻ മൂലം ഈ ടെർമിനൽ L1 ആണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു 4-point DC മോട്ടോർ സ്റ്റാർട്ടറിൻ്റെ ഡയഗ്രാം. ഓക്കെ, ഇതിനകത്ത് അതിൻ്റെ പാർട്സുകളെക്കുറിച്ച് കുറച്ചും കൂടി വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ഒന്നും കൂടി നോക്കാം. സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് 6, സ്റ്റാർട്ടിങ് റെസിസ്റ്റർ 6, അതേപോലെ സ്റ്റാർട്ടിങ് ഹാൻഡിൽ സ്പിരൽ സ്പ്രിങ്, നമ്പർ ഓഫ് വോൾട്ട് കോയിൽ, പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ, അതുപോലെ ഓവർലോഡ് റിലേ, അതുപോലെ പ്രധാനപ്പെട്ട ഈ സ്റ്റാർട്ടറിൻ്റെ 4 ടെർമിനൽസുകളായ L1, L2, F, A. ഈ 4 ടെർമിനൽസ് ചെക്ക് ചെയ്യുന്ന രീതി ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് കഴിഞ്ഞ ഫിഗറിൽ, അതായത് L1 സ്റ്റാർട്ടിങ് റെസിസ്റ്ററിൻ്റെ സ്റ്റെഡ് ഫസ്റ്റത്തെ സ്റ്റെഡുമായിട്ടുള്ള നോക്കിയപ്പോൾ ലാമ്പിൻ്റെ കണ്ടീഷൻ ബ്രൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് അത് L1 പറയാൻ പറ്റും. ഇതിലും ലാമ്പ് സീരീസ് ആയിട്ട് സ്റ്റെഡ് 1 കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂട്രല് A കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ മെത്തേഡിൽ ലാമ്പ് ബ്രൈറ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഈ ടെർമിനൽ A ആണെന്ന് പറയും. അതായത് A കൂടുതൽ ബ്രൈറ്റ് കാണിക്കും, ലാമ്പിൽ കൂടുതൽ ബ്രൈറ്റ് കാണിക്കുന്ന ടെർമിനൽ A എന്ന് പറയും. ഇതുപോലെ F ഈ A കണക്ഷൻ എടുത്ത് F കൊടുത്തു കഴിഞ്ഞാലും അത് ബ്രൈറ്റായി കാണിക്കും. ആ ബ്രൈറ്റ് A കാട്ടിയും കുറച്ച് കുറവായിരിക്കും. അതുപോലെ L2 കണക്ട് ചെയ്യുമ്പോൾ ലാമ്പ് ഡിമ്മും, അതായത് ഒരു സ്പാർക്ക് പോലെ ലാമ്പിൻ്റെ ഫിലമെൻ്റ് കത്തുന്നതായിട്ട് കാണാൻ കഴിയും. ഇങ്ങനത്തെ മെത്തേഡിലൂടെയാണ് ഒരു 4-point സ്റ്റാർട്ടറിൻ്റെ ടെർമിനൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു 4-point സ്റ്റാർട്ടറിൽ എടുത്ത് എങ്ങനെ അത് കണക്ഷൻ കൊടുത്ത് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു 4-point സ്റ്റാർട്ടറാണ്. അതായത് DC കോമ്പൗണ്ട് മോട്ടോറിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാർട്ടറാണ്. ഈ സ്റ്റാർട്ടറിൻ്റെ ടെർമിനൽ ഐഡൻറ്റിഫിക്കേഷനാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അതെങ്ങനെയാണ് നോക്കാം. ആദ്യമായി ഒരു 4-point സ്റ്റാർട്ടറിൽ പ്രധാനമായി 4 ടെർമിനൽസാണ് ഉള്ളത്. ഇതിൽ കാണിച്ചിരിക്കുന്നത് L, A, F, N എന്നാണ്. അതായത് L, L1 N, L2 ആണ്, A, F, അങ്ങനെ 4 ടെർമിനൽസ്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ പാർട്സുകളെന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് ഹാൻഡിലുണ്ടാവും. സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹാൻഡിൽ, ഈ ഹാൻഡിലിൻ്റെ താഴെ ഒരു കോണ്ടാക്റ്റിംഗ് ഉണ്ടാവും, അതായത് റെസിസ്റ്റൻസിൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ ഈ പാർട്സ് ഒരു നമ്പർ ഓഫ് വോൾട്ട് കോയിലാണ്, അതായത് ഹോൾഡിംഗ് കോയിൽ എന്ന് പറയും. അതുപോലെ ഇത് ഓവർലോഡ് റിലേയാണ്, അതായത് ഈ സ്റ്റാർട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് ഈ 4-point സ്റ്റാർട്ടറിൻ്റെ കാര്യങ്ങൾ. ആദ്യമായി ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ L1 ഒരു സീരീസ് എസ്റ്റാമ്പിൻ്റെ ന്യൂട്രലും സീരീസ് എസ്റ്റാമ്പിൻ്റെ നേരെ ഫേസ് സ്റ്റാർട്ടിങ് ആൻഡിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ ഈ ലാമ്പ് ബ്രൈറ്റായിട്ട് കത്തണം, എങ്കിൽ മാത്രമേ ഇത് L1 ആണെന്ന് പറയാൻ കഴിയുകയുള്ളൂ.
ഓക്കെ അതെങ്ങനെയാണെന്ന് ഓക്കെ നോക്കാം. ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ ലാമ്പിൻ്റെ കണ്ടീഷൻ ബ്രൈറ്റ് ആണ്, അതുകൊണ്ട് ഈ കണക്ട് ചെയ്ത ടെർമിനൽ L1 ആണെന്ന് ഉറപ്പിക്കാൻ കഴിയും. ഇങ്ങനെയാണ് ഒരു L1-ന്റെ ടെർമിനൽ ഐഡൻറ്റിഫിക്കേഷൻ. അതുപോലെ അടുത്ത ടെർമിനൽസുകളുടെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ അടുത്ത കണ്ടീഷൻ ഈ ലാമ്പിലേക്കുള്ള ന്യൂട്രല്, അതായത് N കണക്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടറിൻ്റെ. N എന്നുള്ളത് L1 L2 ആണ്. ഓക്കെ ആ L2-ന്റെ കണ്ടീഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ ലാമ്പിൻ്റെ ഒരു ഡിമ്മായിട്ടാണെങ്കിൽ ചെറിയൊരു കാണുന്നുണ്ട്. അതുപോലെ ഈ ടെർമിനൻസിൽ അല്ലെങ്കിൽ ഡിമ്മ ഓർ ഒരു സ്പാർക്ക് ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയാണ് ഈ L2 എന്ന ടെർമിനലിനെ തിരിച്ചറിയാൻ കഴിയുക. ഓക്കെ അടുത്തത് AF എന്ന ടെർമിനൽസ് ആണ്, അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ ഇപ്പം കണക്ട് ചെയ്തിരിക്കുന്ന F എന്ന ടെർമിനലാണ്. സീരീസ് ടെസ്റ്റ് ആമ്പിൻ്റെ ഫേസ് നമ്മൾ നേരെ റെസിസ്റ്റൻസിൻ്റെ എൻഡിലേക്ക് ഒന്ന് മുട്ടിച്ച് നോക്കാം. ഓക്കെ ഇപ്പോൾ ലാമ്പ് ബ്രൈറ്റ് ആയി കത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു F ടെർമിനൽ ഐഡൻറ്റി ചെയ്യേണ്ടത്. ഓക്കെ അടുത്തത് A എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ ഇപ്പോൾ Aയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് സ്റ്റാമ്പ് നമ്മൾ ഇത് സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസിൻ്റെ എൻഡിൽ ഒന്ന് മുട്ടിച്ച് നോക്കാം. ഓക്കെ ബ്രൈറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ Aയിൽ കുറച്ചുകൂടി കൂടുതൽ ബ്രൈറ്റ് കാണിക്കുന്നുണ്ട്. ഈ മെത്തേഡിലൂടെ A എന്ന ടെർമിനലിനെ തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെയാണ് ഒരു 3-4 പോയിൻ്റ് DC മോട്ടോർ സ്റ്റാർട്ടറിൻ്റെ ടെർമിനൽസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഈ വീഡിയോയിലൂടെ ഇതിലുള്ള 4 പോയിൻ്റ് സ്റ്റാർട്ടറിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ താങ്ക് യു.